ബാലചന്ദ്രകുമാർ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ദിലീപിന്റെ പരാതി. ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്നും പിക് പോക്കറ്റ് എന്ന സിനിമയുടെ പേരിലുള്ള ബന്ധം മാത്രമാണ് ബാലചന്ദ്രകുമാറുമായി ഉള്ളതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സത്യവാങ്മൂലത്തിന്റെ വിവരങ്ങൾ 24 ലഭിച്ചു. കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ സിനിമയുമായുള്ള ബന്ധം മാത്രമാണ് ബാലചന്ദ്രകുമാറുമായി ഉള്ളതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പണം നൽകാനായി ഭീഷണിപ്പെടുത്തി, അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ എന്നുള്ളതാണോ സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കുന്നത്? ഇനി ബാലചന്ദ്രകുമാറിനെതിരെ ദിലീപിന്റെ മറുപടി സത്യവാങ്മൂലത്തിലാണ് ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. ബാലചന്ദ്രകുമാറുമായി പിക് പോക്കറ്റ് എന്ന സിനിമയുടെ പേരിലുള്ള ബന്ധം മാത്രമാണുള്ളതെന്നാണ് ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നത്. ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചു എന്നും അദ്ദേഹത്തിന്റെ ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം കിട്ടിയത് നെയ്യാറ്റിൻകര ബിഷപ്പ് ഇടപെട്ടിട്ടാണെന്ന് ബാലചന്ദ്രകുമാർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുമെല്ലാം ഈ നെയ്യാറ്റിൻകര ബിഷപ്പ് ജാമ്യത്തിനായി ശ്രമിച്ചു എന്നും ഈ ബാലചന്ദ്രകുമാർ വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയുണ്ടായി. ബിഷപ്പിന് നൽകാനായി പണം വേണം, ഇതിന് പ്രത്യുപകാരമായി നൽകാൻ പണം വേണമെന്നും ബാലചന്ദ്രകുമാർ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ തങ്ങൾക്കതിൽ വിശ്വാസമില്ലാത്തതിനാൽ തങ്ങൾ പണം നൽകുകയുണ്ടായില്ല. മാത്രമല്ല, ബാലചന്ദ്രകുമാറിനെ കൊണ്ട് പണം ചോദിപ്പിക്കുന്നവരെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ടെന്ന് ബാലചന്ദ്രകുമാറിനോട് തന്നെ ദിലീപ് അടക്കമുള്ളവർ പറഞ്ഞു എന്നുള്ള കാര്യവും ഈ മറുപടി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒടുവിൽ ഈ പള്ളിയുടെ ആവശ്യത്തിനെന്ന പേരിൽ ഇദ്ദേഹം ഒരു ലാറ്റിൻ കത്തോലിക്ക വിശ്വാസിയാണ് എന്നുള്ളതാണ് ഈ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഒടുവിൽ പള്ളിയുടെ ആവശ്യത്തിനെന്ന പേരിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.